നീ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. കലവൂർ രവികുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം കുട്ടികളുണ്ട് സൂക്ഷിക്കുക തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സംവിധായകൻ ശ്രീ കലവൂർ രവികുമാർ നമ്മോടൊപ്പം ചേരുന്നു. സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ സ്വാഗതം പുലർവേളയിലേക്ക്. കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇത്ര ഒരു അപകടകാരികളാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണോ സിനിമ നൽകുന്നത്? അതിൽ കുറച്ചൊരു തമാശയാണ്, കാരണം നമ്മൾ ഈ പട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡാണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. പിന്നെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്നൊരു സിനിമയുണ്ടല്ലോ. അതെ അതെ, അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാനത് തീരെ പാവങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലെന്ന് പറയുന്നില്ല, അവരിത്തിരി എന്താ പറയുക കുസൃതികളാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ അവർ നമ്മൾ കുറെ ഒരല്പം അപ്പുറത്തേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഭാവനയും അനൂപ് മേനോനും പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോഴും കുട്ടികളാണ് ശരിക്കും സിനിമയിലെ താരങ്ങൾ. അതെ അതെ, ഇത് നമ്മൾ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ വന്നിട്ടുള്ള ഹോം അലൂൺ അല്ലെ ബേബീസ് ഡേ ഔട്ട് എന്നൊക്കെ പറയുന്ന സിനിമകൾ, അതിൽ വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നല്ല പ്രധാന കഥാപാത്രങ്ങൾ കുട്ടികളാണ്. ഇതിലും ഈ സിനിമയിലും അങ്ങനെയാണ്, കുട്ടികളാണ് എല്ലാം ലീഡ് ചെയ്യുന്നത്. ആ രണ്ട് സിനിമകളുടെ പാറ്റേണിൽ വരുന്നൊരു സിനിമയാണ്, കുട്ടികളുടെ ഒരു ത്രില്ലറാണ് ഈ സിനിമ. എന്താണ് ഇതിൻ്റെ ഒരു കുട്ടികളുടെ കഥ പറയുന്നു, അവരുടെ കുറുമ്പുകൾ പറയുന്നു, ഒരു പശ്ചാത്തലം എന്താണ് സിനിമയ്ക്ക്? ഇത് രണ്ട് തലമുള്ള അല്ലെ രണ്ട് ഇതുള്ളൊരു സിനിമയാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അച്ഛനാണ് നമ്മുടെയൊക്കെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ചെരുപ്പിട്ട് നമ്മളെല്ലാം നടന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ അച്ഛൻ്റെ ചെരുപ്പിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുട്ടികളാണ് അവർ, കാരണം അച്ഛനാണ് അവരുടെ ഹീറോ എന്ന് പറയുന്നത്. അച്ഛനെ പോലെ ആവണം, അച്ഛൻ്റെ ഓരോ വാക്കും ഉള്ളിൽ സൂക്ഷിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇത് അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന, അവർ അച്ഛന് വേണ്ടി എടുക്കുന്ന ഒരു നിലപാടും അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളുമൊക്കെയാണ് സിനിമ. അപ്പോൾ അതാണ് ആ ഒരു ഞങ്ങൾ ഇന്നത്തെ ഒരു പരസ്യത്തിൻ്റെ വാചകം തന്നെയാണ്, അതാണ് കുസൃതികളുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് നമ്മുടെ വാചകം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട്, അത് എല്ലാവരും ഉറങ്ങി ലോകം ഉറങ്ങുമ്പോൾ മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്തായാലും സസ്പെൻസ് കൂടുതൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല, നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇവരുടെ അച്ഛൻ കമാൻഡോ അല്ലേ? എങ്ങനെ ഒരു കമാൻഡോക്ക് ഇങ്ങനെ രണ്ട് ടെററിസ്റ്റുകൾ ഉണ്ടായി? സമാധാനമായല്ലോ. സൗഹൃദത്തിന് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ സിംഗിൾ ആണ്. മൈനോറിറ്റീസ് എന്നും മൈനോറിറ്റീസ് അച്ഛനെ ലൈഫിൽ ഏറ്റവും ത്രിൽഡായ മൊമെന്റ്. കുട്ടികൾ കള്ളം പറയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഷൈദ. ഓ വാ, എന്നല്ല പറഞ്ഞേ, മരിക്കുന്നവർ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നു. ഇത് എന്റെ മിസ്റ്റേക്കാ, അതൊരു ഡൂപ്ലി കള്ളനായിരുന്നില്ല. സാക്ഷാൽ കരീം ഉസ്താദ്. കുട്ടികളുടെ ഒരു അർത്ഥശൂന്യമായ തമാശകളല്ല, ഒരു ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്, അവർക്കൊരു നിലപാടുണ്ടല്ലോ. അതെ അതെ, അങ്ങനെ അതായത് അവര് ജീവിതത്തിലെ അച്ഛൻ പറഞ്ഞു പോയ ചില വാക്കുകളുടെ, അച്ഛനും അല്ലെ അമ്മയും അല്ലെ വീട്ടുകാരും എല്ലാം മറന്നുപോയ ചില വാക്കുകളുടെ പിറകെ അവർ സഞ്ചരിക്കുകയാണ്. പക്ഷേ കാരണം നമ്മൾ പറയില്ലേ, അവരെല്ലാം കാണുന്നുണ്ട്. കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോൾ അവർ കാണുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ആക്ച്വലി അവരായിരിക്കും ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കുന്നത്. അവരുടെ ഉള്ളിലായിരിക്കും നമ്മുടെ എല്ലാ വാക്കുകളും ഒരു അവക്ഷിപ്തമായിട്ടുണ്ടാവുക. അവർ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഒരു ഘട്ടം വരുമ്പോൾ അവർക്ക് തോന്നും അത് അച്ഛന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കണം. പക്ഷെ അത് പിന്നീട് നമുക്ക് തോന്നും നമ്മുടെ മണ്ണിന് വേണ്ടി ഒക്കെയുള്ള ഒരു നിലപാടാണ് എന്നുള്ളതാണ് സിനിമയുടെ ഒരു വീട്ടിൽ നിന്നും എന്താ പറയുക നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്ന ഒരു കുടുംബ ചിത്രം. എന്റെ സിനിമകളിൽ ഇപ്പൊ ഞാൻ എഴുതിയ സിനിമകളിൽ ഇപ്പം തിരക്കഥ എഴുതിയ ഇഷ്ടമാണെങ്കിലും നമ്മളാണെങ്കിലും അല്ലെങ്കിൽ സൊലയോ ഇങ്ങനെയുള്ള സിനിമകളാണെങ്കിലും അതിനേക്കാളൊക്കെ വലിയ എന്റർടൈനറാണ് ഇത്. ആ സിനിമകളിലൊക്കെ ഒരു എന്റർടൈൻ വലിയ കുറെ എന്റർടൈനേഴ്സ് ആയിരുന്നല്ലോ അതെല്ലാം. പക്ഷെ അതിലും ഒക്കെ ആളുകൾക്ക് രസം പകരുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഇത് പ്രതീക്ഷ എനിക്ക്.
എനിക്ക് തോന്നുന്നു ഫിജി, ഈ ട്രെയിലർ കണ്ടപ്പോ തോന്നിയ ഒരു കാര്യമാണ്, ഇവർ രണ്ടുപേരും ശരിക്കും സൂക്ഷിക്കേണ്ട രണ്ട് കുട്ടികളാണ്. തീർച്ചയായിട്ടും ഒരാള് കെമിക്കലിനാണ്, അവനെ ഈ ലാബിലെ കെമിക്കൽസ് ഒക്കെ എടുത്ത് മറ്റുള്ളവരെ പരീക്ഷിക്കും, ക്ലോറോഫോം, ലാഫിംഗ് ഗ്യാസ് ഒക്കെ എടുത്ത് അവനെയാണ്. ഇത് രണ്ടാമത്തെ ആള് ന്യൂട്രലിനാണ്, പക്ഷെ അയാളാണ് മൂത്തത്, അനിയനാണ് കുസൃതി. ഇപ്പൊ നമ്മുടെ എല്ലാ വീടുകളിലും അങ്ങനെയാണല്ലോ, ഇളയാളുകളെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ മൂത്ത ആളെപ്പോഴും എന്താ പറയാ, ഈ ഇളയാളുടെ മർദ്ദനങ്ങൾക്ക് വിധേയനായിരിക്കുമല്ലോ. ഇതേ ഒരു രീതി തന്നെയായിരുന്നു സെറ്റിലും. സെറ്റിലും ബേസിക്കലി അയാള് കൂടുതൽ കുസൃതിയാണ്, സനു ബേസിക്കലി വളരെ കുസൃതിയാണ്. ക്രിക്കറ്റും കളിയും നീന്തലും അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ എന്ന് പറയുന്നത് കുറച്ചുകൂടി വേറൊരു സ്റ്റുഡിയസ് ആയ ഒരു കുട്ടിയാണ്, വളരെ ഇന്റലിജന്റ് ആണ്. അപ്പം അയാൾ വളരെ ക്വയറ്റുമാണ്. അപ്പൊ ഇത് രണ്ടുപേരും ഞങ്ങൾക്ക് അതുകൊണ്ട് സിനിമയിലേക്ക് വന്നപ്പോ രണ്ടുപേരെയും രണ്ടു തരത്തിൽ മാറ്റിയെടുത്തു. അല്ല അല്ല, അത് ഒരാള് ന്യൂട്രലായിട്ട് സിദ്ധാർത്ഥാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്ക് വലിയ അധ്വാനം ഉണ്ടാവേണ്ടി വന്നിട്ടില്ല, കാരണം ബേസിക്കലി ഇവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ നല്ല സാമ്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ അനൂപ് മേനോൻ അതുപോലെ ഭാവന, ഒരു മുതിർന്ന താരങ്ങളാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ കുട്ടികളെ ബേസ് ചെയ്ത ചിത്രം, കുട്ടികൾക്ക് പ്രാധാന്യമുള്ള ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അല്ല, ഇതില് ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അനൂപിനോട് ഞാൻ കഥ പറഞ്ഞു, എനിക്ക് സങ്കോചമുണ്ട്. ഈ പറഞ്ഞ നല്ല ചോദ്യമാണ്. അത് അനൂപിനോട് ഞാൻ കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അനൂപ് അത് ഉറപ്പായിട്ടും അത് സ്വീകരിക്കാൻ സാധ്യതയില്ല, കാരണം അനൂപിനേക്കാൾ വലിയ ആളുകളെ ഇതുപോലെ ഞാൻ കഥ പറയാൻ, നമ്മൾ ആരോട് ഇത് കഥ പറയുമ്പോഴും വലിയ ആളുകൾ അഭിനയിക്കില്ല. പക്ഷെ അനൂപ് പെട്ടെന്ന് കഥ കേട്ടിട്ട് എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണം, ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോവുകയാണെങ്കിൽ വേറൊരു നടൻ, നല്ലൊരു നടനെ മാത്രമേ ഇതിൽ വെക്കാവൂ, കാരണം ഇത് ഒരുപക്ഷെ കാലങ്ങളോളം കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അനൂപ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അനൂപ് അത് തിരിച്ചറിഞ്ഞു എന്നുള്ള, എനിക്ക് തോന്നുന്നു അനൂപ് ബേസിക്കലി റൈറ്ററും കൂടിയാണ്, അപ്പോൾ വായിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ സിനിമയിൽ ഇത്രയേ ഉള്ളൂ എന്നത് കൊണ്ട് ഈ സിനിമയിൽ ഇല്ലാതാവുന്നില്ല, കാരണം ഒരുപക്ഷെ അനൂപിനെ ചുറ്റിപ്പറ്റിയാണ് കഥ, അനൂപിന് വേണ്ടി ഈ അച്ഛനെ വേണ്ടിയിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അത് അനൂപിന് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ സീനിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, ഈ ഗൗതം കേശവ് എന്ന് പറയുന്ന മേജറുടെ പ്രസൻസ് സിനിമ മുഴുവനുണ്ട്. അവസാനത്തെ നിമിഷം പോലും ഉണ്ട്, സിനിമയുടെ ലാസ്റ്റ് ഫ്രെയിമിൽ പോലും അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ്. ഭാവന, എനിക്ക് തോന്നുന്നു ഭാവനയോട് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം, പൊതുവേ പരമ്പരാഗതമായിട്ട് നമ്മുടെ ചലച്ചിത്ര താരങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്, കാരണം ആരും അമ്മയായിട്ട് അഭിനയിക്കാൻ തയ്യാറാവില്ല. കാരണമെങ്കിൽ എന്താ, നമ്മൾ തമാശയായിട്ട് ഇപ്പം ഒരു പ്രചരിക്കുന്ന ഒരു മമ്മൂട്ടിയെ കുറിച്ച് മമ്മൂക്കിയെ കുറിച്ച് പ്രചരിക്കുന്ന ഒരു തമാശയുണ്ടല്ലോ, മമ്മൂട്ടിയും ദുൽഖറും കൂടി എന്താണ് ഒരു സിനിമയിൽ അഭിനയിക്കോ അച്ഛനും മകനുമായിട്ട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഞാൻ റെഡിയാണ്, ദുൽഖർ അച്ഛനായിട്ട് അഭിനയിക്കോ എന്നുള്ള അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുമെന്ന് പറയില്ലേ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ എല്ലാവരും, അത് അദ്ദേഹത്തിന് കുറ്റമല്ല, എല്ലാവരും കൂടുതൽ ചെറുപ്പമായിട്ട് അഭിനയിക്കാനാണ് താല്പര്യമുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാലും ഭാവനയിൽ രണ്ടു കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ തയ്യാറാവില്ല എന്നാണ്. പക്ഷെ ഭാവനയ്ക്ക് വളരെ കൃത്യമായിട്ട് റോള് മനസ്സിലായിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഷാഹിദ എന്ന് പറയുന്നത്, അവര് എന്താ പറയാ മിശ്ര വിവാഹിതര, ഭർത്താവ് ഗൗതം എന്ന് പറയുന്നത് ഹിന്ദുവാണ്, മാത്രമല്ല ഇവർ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി അയാളുമായിട്ട് അനുരാഗത്തിലാവും. അപ്പൊ അങ്ങനെ ഒരു ബന്ധവും പ്രണയവും, പിന്നെ മാത്രമല്ല ജീവിതത്തിൽ ഘട്ടത്തിൽ വല്ലാത്തൊരു നിലപാട് എടുക്കേണ്ടി വരും. അപ്പൊ ഒരു ടിപ്പിക്കൽ നമ്മളിൽ വന്ന എന്താ പറയുക, നമ്മളിൽ വന്ന പരിമളമല്ല ഇതില്. ഇതിലെ ഷാഹിദ എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാധ്യത ഭാവനക്ക് മനസ്സിലായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കലാഭവന് സ്ക്രീനിങ് ഉണ്ടായിരുന്നു, ഒരു ആദ്യത്തെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഭാവന ഭാവനക്കൊരു വലിയ ബ്രേക്ക് ആയിരിക്കും, കാരണം ഭാവനയുടെ നമ്മുടെ കാണാത്ത ഒരു എവിടെയോ ഒരു ഫയർ ഉള്ള ഒരു റോളായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. എനിക്ക് വലിയ സന്തോഷം തന്നെ, കാരണം ഭാവന സന്തോഷിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭാവന തീർച്ചയായിട്ടും കുറച്ച് മുതിർന്ന കുട്ടികളുടെ അമ്മയായിട്ട് പോലും. അതെ അതെ, എനിക്ക് തോന്നുന്നു ഭാവനയുടെ ഒരു പ്രത്യേകത, ഒരിക്കൽ പോലും രണ്ട് കുട്ടികളുടെ അമ്മയാണ് കുട്ടികളുടെ പ്രായം ഒന്ന് കുറച്ച് തരൂ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പൊതുവെ എല്ലാവരും പറയുന്ന അതാണ്, കുട്ടികളുടെ പ്രായം കുറച്ച് നമുക്ക് നോക്കാമെന്നുള്ളത്. ഇപ്പൊ കഥക്ക് അത് പറ്റില്ലല്ലോ നമുക്ക് അല്ലേ. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ അതിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ ത്രില്ലർ പാർട്ട് അതാണ്, ഇതിൽ ഈ കുട്ടികൾ കാണിക്കുന്ന ഒരു ഈ ഒരു സിനിമ പുലിമുരുകനെ പേടിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. അത് പുലിമുരുകനും മോഹൻലാൽ, ആ സിനിമ ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഭാവിക്കുമ്പോഴാണ് അപ്പോഴാണ് ഈ പുലിമുരുകൻ ഉണ്ടാവുന്നത്. അപ്പൊ പുലിമുരുകൻ തിയേറ്ററിൽ വലിയ ഹിറ്റ് ആവുന്നത്, അപ്പം മോഹൻലാലിന്റെ പടം
നമ്മള് മോഹൻലാലിനെ ഭയക്കുന്ന അത്ര വലിയ തെറ്റല്ല, പുലികളെ നമ്മൾ ഭയന്നേ പറ്റൂ, ഭയന്നേ പറ്റൂ. കാരണം അത് അത്ര വലിയ കളക്ഷൻ നേടുകയാണ്. അപ്പൊ ഞാൻ ഭയങ്കര വലിയ ക്യൂ ഒക്കെയാണ് സിനിമയ്ക്ക്. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഒരു ഒരു ചിത്രം കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിനിമ വലുതായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കളക്ഷനെ ബാധിക്കും എന്നുള്ള ഉറപ്പായിരുന്നു. പിന്നെ ഈ നോട്ട് പ്രതിസന്ധി ഒക്കെ വന്നു, നോട്ട് പ്രതിസന്ധി ഉണ്ട്. അതും അതും വലിയ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ബിവറേജസ് പോലും 30% ആൾക്കാർക്ക് കളക്ഷൻ കുറവാണ്. നമ്മൾ ആദ്യം എന്താ പറയാ, എല്ലാ എന്റർടൈൻമെന്റിനാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പൊ സിനിമയിലും ബാധിക്കും, പക്ഷെ ഇവിടെ ഉണ്ടാവും. പിന്നെ എനിക്ക് മലയാളി പ്രേക്ഷകരിൽ ഒരു പ്രതീക്ഷയുണ്ട്, നല്ല സിനിമയാണെന്ന്. ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അറിയുമ്പോൾ തന്നെ ആളുകൾ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒരു നല്ലൊരു കൃത്യസമയത്താണ് ഇപ്പോൾ ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ താങ്കൾ കരുതുകയാണല്ലേ. അതായത് നോട്ട് പ്രതിസന്ധിയാണ് ഞങ്ങൾ അലട്ടുന്ന ഒരേ ഒരു വിഷയം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ കുട്ടികളുടെ പരീക്ഷ വരുന്നുണ്ട്. പക്ഷെ ഈ പരീക്ഷ വന്നാലും എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾക്ക് ഒന്ന് അടിച്ചു പൊളിക്കാൻ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ ഞങ്ങൾ ഈ സിനിമ കാണണം എന്ന് കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവർ എനർജി അവർക്കും കിട്ടട്ടെ എന്ന് കരുതാം. എന്തായാലും കുട്ടികളുണ്ട് സൂക്ഷിക്കുക, എല്ലാ വിജയങ്ങളും നേടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന്, മറ്റു കാര്യങ്ങളും പറഞ്ഞു.